Hello, assalamu alaikum. Welcome to Farha's Family Kitchen. Inna ningalumayittu share cheyan pogunnathu oru adipoli iftar vibhavam. Adengane thayyaraakku nokka. ഇതിൻ്റെ ഡോ തയ്യാറാക്കാം. നേരത്തെ ഈസ്റ്റ് പൊങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇളം ചൂടുപാലിൽ 2.5 teaspoon ഈസ്റ്റും 2 teaspoon പഞ്ചസാരയും ചേർത്ത് വെച്ചതാണ്. നമുക്കിനി കുഴച്ചെടുക്കാം. ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, പാല് ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഇത് ഇളം ചൂട് പാലാണ്. കുഴച്ച് വെച്ച ഡോ കൂടെ റെഡിയായി. ഇതിനു മേലെ കുറച്ച് ഗീ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് 2 മണിക്കൂർ നമുക്കിത് പൊങ്ങാൻ വെക്കണം. ഒരു തുണിയോ അല്ലെങ്കിൽ ക്ലിംഗ് ഫിലിമോ ഉപയോഗിച്ചിട്ട് നമുക്കിത് പൊങ്ങാൻ വെക്കാം. ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പറയാം. 3 സവാള അരിഞ്ഞ് വെച്ചത്, ഇത് 2-3 പീസ് ബീഫ്, ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ചെടുത്തത്. ആവശ്യത്തിന് മല്ലിയില, അത് 1 കഷ്ണം ഇഞ്ചിയും 2-3 പച്ചമുളക് ചതച്ചെടുത്തത്. പിന്നെ 1/4 teaspoon മഞ്ഞൾപ്പൊടി, 1/2 teaspoon ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇത് നമുക്കിനി ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. എണ്ണ ചൂടായി. ഇതിലേക്ക് സവാളയൊക്കെ വഴറ്റി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെക്കാം. ഇതിലേക്ക് ചതച്ച് വെച്ച പച്ചമുളകും ഇഞ്ചിയും ചേർത്ത് വെക്കാം. ഇതിൽ വെളുത്തുള്ളി ചേർക്കുന്നില്ല. നന്നായി മിക്സ് ചെയ്ത് മഞ്ഞൾപ്പൊടി, ഗരം മസാല ചേർത്ത് വെക്കാം. ഇതിലേക്ക് വേവിച്ച് പൊടിച്ച് വെച്ച ബീഫ് ചേർത്ത് വെക്കുക. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച കുറച്ച് മല്ലിയില ചേർത്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കറിവേപ്പിലയും ചേർത്തെടുക്കാം ഇതിന് പകരം. നന്നായി മിക്സ് ചെയ്ത് ഇപ്പോൾ നമ്മളെ ഫില്ലിങ് റെഡിയായി. നമുക്കിനി വാങ്ങി വെക്കാം. ഡോ ഇവിടെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നമുക്കിത് ഒന്നും കൂടെ ഇങ്ങനെ കുഴച്ചെടുത്ത് ഇന്നൊരു റൗണ്ട് ബൗളാക്കി എടുക്കാം. ഇതൊന്ന് പരത്തിയെടുക്കാം.
പരത്തി എടുത്ത് ഇനി ഇതിൻ്റെ മുകളിൽ ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു പകുതി വരെ ഇങ്ങനെ റോളായി കൊടുക്കണം. ഇതിൻ്റെ ബാക്കി ഇത് രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ മുറിച്ച് കൊടുക്കണം. തിരിച്ച് വെച്ച് ഒരു കത്തി എടുത്ത് ഇങ്ങനെ ഇതിങ്ങനെ നമുക്ക് മുറിച്ച് കൊടുക്കാം. കുറച്ച് വിട്ട് വിട്ടിട്ട് വേണം നമുക്കിതിങ്ങനെ മുറിച്ചെടുക്കാം. ഇതെങ്ങനെ ഓരോന്നെടുത്ത് ഇതിങ്ങനെ ഇവിടെ ഒട്ടിച്ചെടുക്കണം. ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. ഇതിങ്ങനെ ഓരോന്നും ബേക്കിംഗ് ട്രേയിൽ എടുത്ത് വെച്ച് ഇത് നമുക്കിതിനൊരു 10 മിനിറ്റും കൂടെ ഇത് ഒരു തുണി ഉപയോഗിച്ച് നമുക്കിത് മൂടി വെക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിൽ മുട്ട ബീറ്റ് ചെയ്തത് നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാം എല്ലാത്തിൻ്റെയും മുകളിൽ. ഇതിൻ്റെ മുകളിൽ നമുക്ക് സെസമി സീഡ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇതിന് ബേക്ക് ചെയ്തെടുക്കേണ്ടതാണ്. ഇത് ഓവൺ വെക്കുന്നതിന് മുമ്പിൽ 150 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. നല്ല ടേസ്റ്റി ബേക്ക്ഡ് ബീഫ് സ്റ്റിക്സ് ഇവിടെ റെഡിയായി. ഇത് 180 ഡിഗ്രിയിൽ 35 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ ഇത് ഇഷ്ടമായാൽ നമ്മളെ ചാനൽ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.